ഹലോ ഗായ്സ്, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം ഇന്നത്തെ കരിയർ ടോക്സിൽ നമ്മളോടൊപ്പം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത് ബഷ്യന്ത് ആണ്. ഹലോ ബഷ്യന്ത്, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഹലോ, താങ്ക് യു. ഓക്കെ ഓക്കെ. ബഷ്യന്ത്, ബഷ്യന്തിന്റെ വീട് എവിടെയാണ്? എന്റെ വീട് മാഹിയിലാണ്. ഓക്കെ ഓക്കെ. കോഴ്സ് ഏതാ അവോധയിൽ ചെയ്തിരുന്നേ? ഞാൻ ഓട്ടോകാഡ് സോളിഡ് കാറ്റ് എന്ന കോഴ്സ് ആണ്. ഓക്കെ ഓക്കെ. ഇപ്പം ഇന്റേൺഷിപ്പിലാണോ പ്ലേസ്മെന്റിലാണോ? ഇന്റേൺഷിപ്പാണ്. ഇന്റേൺഷിപ്പാണ്. ഓക്കെ, കമ്പനി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? എസ്ക്യൂ എന്നാണ് കമ്പനിയുടെ പേര്. ഇവിടെ എറണാകുളത്ത് തൃക്കാക്കരയിലാണ് ഓഫീസ്. ഓക്കെ ഓക്കെ. ഇതൊരു ഫർണിച്ചർ ഫർണിച്ചറിന്റെ കമ്പനിയാണ്. അതായത് ഇങ്ങനെ ഓഫീസ് ഫർണിച്ചർ ഒക്കെ ചെയ്യുന്ന കമ്പനിയാണ്. ഇപ്പോ പ്രൊജക്ട് ആയിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ചെയ്യുന്ന കമ്പനിയാണിത്. അപ്പൊ അവര് ഓട്ടോകാഡ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. വർക്ക് ഫ്രം ഓഫീസ് ആണല്ലേ? വർക്ക് ഫ്രം ഓഫീസ് ആണ്. അതായത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വർക്ക് ഫ്രം ഓഫീസ്, ശനിയാഴ്ച ഒരു ദിവസം വർക്ക് ഫ്രം ഹോം ആണ്. ഓക്കെ ഓക്കെ. ഞായറാഴ്ച ലീവ് ആണ്. ഓക്കെ ഓക്കെ. അപ്പം ബഷ്യന്ത്, ഒരുപാട് പേർക്ക് അറിയാത്തൊരു കോഴ്സാണ് ഈ ഓട്ടോകാഡ് സോളിഡ് വർക്ക്സ് കാറ്റിയ. അപ്പം എന്താണ് ഈ കോഴ്സിൽ വരുന്നത്? എന്തൊക്കെ കരിക്കുലമാണ് വരുന്നത്? കോഴ്സിന്റെ ഒരു ഓവർവ്യൂ പറയാം. കോഴ്സിനെ പറ്റിയിട്ട്, കോഴ്സിനാണെങ്കിൽ ഓട്ടോകാഡിൽ മെയിൻ ആയിട്ട് 2D ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കാനാണ് ഓട്ടോകാഡ് യൂസ് ചെയ്യാറ്. മെയിൻ ആയിട്ട് ഞങ്ങൾ ഇതാണെങ്കിൽ ഓട്ടോകാഡിന്റെ 2D ഡ്രോയിങ്സിനാണ് ഓട്ടോകാഡ്. പിന്നെ സോളിഡ് വർക്ക്സ് ആണെങ്കിൽ 3D ഡ്രോയിങ്സിനാണ് സോളിഡ് വർക്ക്സ് ഉപയോഗിക്കുക. അപ്പൊ കാറ്റിയ കാറ്റിയ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കമ്പനിയിൽ കാറ്റിയ യൂസ് ചെയ്യുന്നില്ല അവര്. കാറ്റിയും ഇതുപോലെ 3D മോഡലിംഗ് സോഫ്റ്റ്വെയർ ആണ്. പല കമ്പനി 3D, ഇവിടെ 3D ആയിട്ട് സോളിഡ് വർക്ക്സും 2D ഡ്രോയിങ്സിന് ഓട്ടോകാഡും ആണ് ഉപയോഗിക്കുന്നത്. കോളേജ് ഞാൻ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. ബിടെക് മെക്കാനിക്കൽ അല്ലേ. കോളേജ് ടൈമിലായിരുന്നു ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തത്? അതോ കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ഇടയ്ക്ക് ചെയ്തിരുന്നു. അതിനുശേഷം കൊറോണ ടൈം, പിന്നെ ഈ അവോധനെ പറ്റിട്ട് അറിഞ്ഞത്. അപ്പൊ കൊറോണ സമയത്തൊക്കെ ജോലിയില്ലായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ അവോധനെ പറ്റിട്ട് ഈ ഓട്ടോകാഡിന്റെയും സോൾഡ് വർക്സിന്റെയും ഒക്കെ കോഴ്സ് ഉണ്ടായത്. അത് ഞങ്ങൾക്ക് കോളേജിലൊക്കെ ഉണ്ടായിരുന്നു, ഓട്ടോകാഡും സോൾഡ് വർക്സ് ഒക്കെ. അപ്പോ അതിനെപ്പറ്റി പിന്നെ അപ്പോ ഈ കൊറോണ ടൈമിലാണ് ഞാൻ അവോധന്റെ കോഴ്സിനെ പറ്റി അറിഞ്ഞത്. അങ്ങനെ ഞാൻ അവോധയിൽ ജോയിൻ ചെയ്തതാണ്. അപ്പം ഈ കോഴ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറും അത് തന്നെയായിരിക്കും അല്ലേ? ആ അതാണ്. അപ്പം അവോധയിലെ ക്ലാസ്സിനെ പറ്റിയൊക്കെ എന്താ അഭിപ്രായം? മൂന്ന് സോഫ്റ്റ്വെയറിനും റെക്കോർഡ് ക്ലാസ്സിലാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ഓക്കെ. അപ്പോ മൂന്ന് മാസമാണ് ടോട്ടൽ പീരീഡ് വരുന്നത്. പക്ഷേ ഞാൻ മൂന്ന് മാസത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. മൂന്ന് മാസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്? മൂന്ന് മാസത്തെ ഏകദേശം 4 മാസത്തെ എടുത്തു ഞാൻ മൊത്തം മൂന്ന് സോഫ്റ്റ്വെയറും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ. അപ്പോ ഓരോ പോർഷൻസ് കഴിയുമ്പോൾ അസൈൻമെന്റ് ഒക്കെ തരും. ഓക്കെ. അപ്പോ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇതിലേക്ക് മുന്നോട്ട് പോകും. പിന്നെ ലാസ്റ്റ് മൂന്ന് കോഴ്സും കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു എക്സാം ഉണ്ടാവും. ഓക്കെ ഓക്കെ. ഓരോ ആഴ്ച ഓരോ എക്സാം, ഓരോ സോഫ്റ്റ്വെയറിന് ഓരോ എക്സാം ഉണ്ടാവും. ആ എക്സാമിലൊക്കെ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു ജാപ്പ് എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് കോഴ്സസ് അറ്റൻഡ് ചെയ്തിരുന്നു. എത്ര തവണ അറ്റൻഡ് ചെയ്തിരുന്നു? ജാപ്പ് 2 തവണ. ഓക്കെ ഓക്കെ. അപ്പം അവോധയുടെ പ്ലേസ്മെന്റ്സ് എല്ലാം നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്തിരുന്നോ? ജാപ്പ് അറ്റൻഡ് ചെയ്തു നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ജാപ്പ് അറ്റൻഡ് ചെയ്തിട്ട് ഒരു എടുത്തിരുന്നു. അവിടെ എനിക്ക് കിട്ടിയില്ല. അവിടെ ഞാൻ അവരെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പൊ അവര് MEP ആണ് ചെയ്യുന്നത്, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലാനിംഗ്. അപ്പൊ അത് കഴിഞ്ഞ അപ്പൊ ഞാൻ ഈ ഓട്ടോകാഡും സോൾഡ് വർക്സും കാറ്റിയ പഠിച്ചെന്ന് പറഞ്ഞ. അപ്പൊ എന്നോട് ചോദിച്ചു, ഞാനിങ്ങനെ 2D, അതിവിടെ 2D ഡ്രോയിങ് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് അവര് പറഞ്ഞ MEP അതായത് ഞാൻ സോൾഡ് വർക്സും കാറ്റിയാണ് മെയിൻ ആയിട്ട് പഠിച്ചത്, അവര് എടുക്കുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും ജാപ്പ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞാണ് ഇവിടെ കിട്ടിയത്. ഇവിടെ ഓട്ടോകാഡും സോൾഡ് വർക്സും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അവോധയിൽ ലൈവ് സെഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു? ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ലൈവ് സെഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അത് രാവിലെ 10 മണി മുതൽ 7 മണി വരെ ലൈവ് സെഷൻ ഉണ്ടാകാറുണ്ട്. അപ്പൊ എനിക്ക് ഡൗട്ട് ഉള്ള സമയത്തൊക്കെ ഞാൻ കണക്ട് ചെയ്യാറുണ്ടായിരുന്നു. സാർ ഒരു സാർ ഓൺലൈനിൽ ഉണ്ടാവും. അപ്പം ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് അവൈലബിൾ ആണ് ഈ സോൾഡ് വർക്സ് കാറ്റിയുടെ യൂട്യൂബിലൊക്കെ. ഓക്കെ. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവോധയുടെ ക്ലാസ് എങ്ങനെയാണ്? ഓക്കെയാണോ? അവോധയുടെ ക്ലാസ് നല്ലതാണ്. ഞാൻ മലയാളത്തിൽ തന്നെയാണ് അവോധയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്.
യൂട്യൂബിലൊക്കെ മലയാളത്തില് സോളിഡ് വർക്ക്സിന്റെയും കാറ്റിന്റെ ഒന്നും ക്ലാസ് ഇല്ല, എല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പം അവോധയ ഈ അവോധയിൽ ഈ കോഴ്സ് ചൂസ് ചെയ്യാതിരിക്കുന്ന ഒരുപാട് ന്യൂകമേഴ്സ് ഉണ്ട്. അപ്പം അവരോട് എന്താ പറയാനുള്ളത്? ഈ കോഴ്സ് അവോധയിൽ ചൂസ് ചെയ്യുന്നത് വെർത്ത് ആണ്? വെർത്ത് ആണ്, കാരണം 2800 റുപ്പീസിന് ഒക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. എന്നാലും മൂന്ന് സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ട് എനിക്കിപ്പോ നന്നായി അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഇന്റേൺഷിപ്പിന് ചേർന്നപ്പോ ആ സോഫ്റ്റ്വെയറിനെ പറ്റി കൂടുതലും മനസ്സിലാക്കാൻ പറ്റി, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ കോഴ്സ് വെർത്ത് ആയിരുന്നു? ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ബഷ്യന്ത്, ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. Thank you for joining in Career Talks. Okay, thank you. Minar Film Academy ennu parna oru academy idanu. Enikku SBI Capital aanu joli ready aayirikkunnu. Maitra Kamurchis.